ജോഷി ഒരു പ്രതിഷേധിച്ച ഒരാളെ പോലീസ് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി പോലീസ് സംഘർഷാവസ്ഥയുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ടി വിയിൽ നിന്നും ഒപ്പം തന്നെ ഡോങ്കിൾ ക്യാമിൽ നിന്നുള്ള വിഷ്വൽ വരുന്നുണ്ടോ എന്ന് നോക്കണം ശ്രാവൺ. ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി വലിയ സംഘർഷം, വലിയ ബഹളം ഈ കോർപ്പറേഷൻ മുറ്റം നടക്കുന്ന കാഴ്ചയാണ്. അവിടെ ഇതിനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളെ പോലീസ് പുറത്തേക്ക് പിടിച്ചിറക്കിക്കൊണ്ട് വരുന്നു. അതേ ചൊല്ലി ബഹളമുണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു. അതിനിടയിലേക്ക് ഡി സി സി പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകരും വന്ന് കയറുന്നു. അത്തരത്തിലൊരു സംഘർഷ സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോഴും ഈ കോർപ്പറേഷൻ മുറ്റത്ത് ഇപ്പോഴും വലിയ തോതിലുള്ള ബഹളം. പോലീസും ഡി സി സി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകളുമായി വലിയ തോതിലുള്ള ബഹളം. തൊട്ടപ്പുറത്ത് സി പി എം പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി നിൽക്കുന്നു. കോർപ്പറേഷൻ കോമ്പൗണ്ടിനുള്ളിൽ പോലീസും ഒപ്പം തന്നെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുമായി പോലീസ് ഉന്തും തള്ളും ബഹളവും നടക്കുന്നു. വലിയ തള്ള് ഉണ്ടാകുന്നു. ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ ഒക്കെ തന്നെ നിലത്ത് വീണ് കിടക്കുന്നതും കാണാം. ഇതിനുള്ളിൽ കയറി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെയാണ് പോലീസ് ഇതിനുള്ളിൽ പുറത്തേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഡി സി സി ഭാരവാഹി അടക്കമുള്ളവർ തടയാൻ ശ്രമിച്ചത്. തുടർന്നാണ് വലിയ തുള്ള വാക്കേറ്റവും ബഹളവും സംഘർഷവും ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ ഈ കോർപ്പറേഷൻ വെച്ചത് വലിയ തുള്ള ബഹളമാണ് ഈ ഘട്ടത്തിൽ കണ്ടുപോയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് സി പി എം പ്രവർത്തകരും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കൊച്ചി നഗരം, കൊച്ചി കോർപ്പറേഷൻ മുറ്റത്ത് അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ സംഘർഷ ഭരിതമായ ദൃശ്യങ്ങളിലൂടെയാണ് ഈ ഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ കോർപ്പറേഷൻ യോഗം നടത്താൻ അനുവദിക്കില്ല എന്ന് ഡി സി സി അടക്കമുള്ളവർ അല്പസമയം പറഞ്ഞിരുന്നു. അത് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ മറ്റൊരു വശത്ത് വീണ പ്രവർത്തകനെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ പോലീസ് ഒപ്പം തന്നെ പ്രവർത്തകരും ചേർന്ന് നടത്തുന്നുണ്ട്. ശ്രാവൺ, കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെ പ്രതിപക്ഷ പ്രതിഷേധം വലിയ സംഘർഷത്തിലെത്തിയിരിക്കുകയാണ്. പോലീസും പ്രതിപക്ഷവും തമ്മിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരായി നേർക്കുനേരെ വന്നിരിക്കുന്നു. കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ ഇപ്പോഴും പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമരം തുടരുന്നു. അവിടെയും പോലീസുമായി നേർക്കുനേർ വരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ. ഇപ്പോൾ അവിടെ നിന്ന് പോലീസ് പുറത്തിറക്കിയ ഒരു പ്രവർത്തകർ പരിക്കേറ്റ് കിടക്കുന്നു. അവിടെ ഡി സി സി പ്രസിഡന്റും പോലീസുകാരും നേർക്കുനേർ വന്നു. വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇപ്പോഴും തുടരുന്നത്. അതിനിടയിൽ കൗൺസിൽ യോഗം തുടങ്ങാനുള്ള നീക്കമുണ്ട്. അതിന് പുറത്ത് പ്രതിപക്ഷ കൗൺസിലർമാർ, യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണ്. പുറത്ത് വലിയ സംഘർഷാവസ്ഥയാണ്. ജോഷി തുടരുന്നുണ്ട്. ജോഷി, പുറത്തെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ പുറത്ത് വീണ് കിടക്കുന്ന പുറത്ത് ഇപ്പോൾ ടി വി ദൃശ്യങ്ങൾ തന്നെ കാണാം എന്ന് തോന്നുന്നു. ഈ പുറത്ത് വീണ് ചോരി ഒലിപ്പിച്ച് കിടക്കുന്ന പ്രവർത്തകരെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം ഈ മേഖലകളിലൊക്കെ തന്നെ ഈ കോർപ്പറേഷൻ മുറ്റത്ത് കഴിഞ്ഞ കുറച്ച് സമയമായി നാം കണ്ടിരുന്നതാണ്. വലിയ പ്രതിഷേധം ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. അവിടെയും ചെറിയ തോതിലുള്ള ബഹളം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അവിടെയും പ്രതിഷേധം ഈ ഘട്ടത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ചും പ്രവർത്തകരടക്കമുള്ള ആളുകളെ, അത് ഇവിടെ തടയാൻ ശ്രമിച്ച ആളുകളെയൊക്കെ തന്നെ പോലീസ് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കോർപ്പറേഷൻ കൗൺസിൽ യോഗം നടക്കേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ആ സമരത്തിന് മുന്നിലുണ്ട്, പ്രതിഷേധത്തിന് മുന്നിലുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ആളുകൾ യു ഡി എഫ് പ്രവർത്തകർ അടക്കമുള്ളവർ അവരെ ബലമായി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പോലീസ് ഈ ഘട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് വലിയ തോതിലുള്ള സംഘർഷവും ബഹളവും അടിയും ഒക്കെ നടന്നത്. ഈ ഇവരെ പിടിച്ചു മാറ്റാനുള്ള പോലീസിന്റെ ശ്രമത്തിനിടെയാണ് ഇവർക്ക് പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. പരസ്പരം ഉന്തും തള്ളും ബഹളവും നടന്നു. ജോഷി തുടരുക. ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ നിന്ന് കൗൺസിൽ യോഗം നടക്കാനിരിക്കുന്ന ഹാളിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധമുണ്ട്. അവരെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്ന് തോന്നുന്നു. പ്രശാന്ത് നിലമ്പൂർ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, കേൾക്കാം. പുറത്തും വലിയ തോതിലുള്ള സംഘം നടക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കടിയേറ്റ് മൂന്ന് നാല് പേർ കോർപ്പറേഷൻ യോഗം നടക്കുന്ന ഹാളിൽ പുറത്ത് വീണിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പുറത്ത് സി പി എം പ്രവർത്തകർ സംഘടിതമായി കൂടി നിൽക്കുന്നുണ്ട്. അതിനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർ തടയുന്നുണ്ട്. വലിയ തോതിലുള്ള സംഘർഷം തന്നെയാണ് ഇപ്പോഴും കോർപ്പറേഷനിൽ നിന്ന് നടക്കുന്നത്. സംഘർഷഭരിതമാണ് കൊച്ചി കോർപ്പറേഷൻ ഓഫീസ്. ഉള്ളിലും പുറത്തും വലിയ സംഘർഷം. പ്രതിപക്ഷ പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തി. ഇപ്പോൾ തത്സമയം കാണുന്നത് കോർപ്പറേഷൻ ഓഫീസിന് ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ്. അവിടെ കൗൺസിൽ യോഗം ചേരുന്ന ഹാളിന് പുറത്താണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുന്നത്.
പ്രതിപക്ഷ കൗൺസിലർമാരെ അകത്തേക്ക് പോലീസ് പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതിനിടയിൽ കൗൺസിൽ യോഗം തുടങ്ങാനുള്ള നീക്കമുണ്ട്. ജോഷി കുര്യൻ തുടരുന്നുണ്ട്. ജോഷി, മുദ്രാവാക്യം വിളികളുമായി കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് ഉള്ളിൽ തന്നെ പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ. അവിടെ നിന്ന് പുറത്തും പ്രതിഷേധം തുടരുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ പുറത്ത് പ്രതിഷേധമാണ്. ഇതെല്ലാം തുടങ്ങിയത് നേരത്തെ മേയർ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലേക്ക് വന്നപ്പോൾ മുതലാണ്. മേയറെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല പ്രതിപക്ഷ കൗൺസിലർമാർ. പ്രതിഷേധക്കാർ അവിടെ ഷട്ടർ താഴ്ത്താനുള്ള ശ്രമമുണ്ട്. അതിനിടയിൽ പോലീസ് വലയം തീർത്താണ് മേയർ അനിൽകുമാറിനെ കോർപ്പറേഷൻ ഓഫീസിനുള്ളിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് കോർപ്പറേഷൻ ഉള്ളിൽ വലിയ പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷ കൗൺസിലർമാർ അല്ലാത്ത പ്രവർത്തകരെ, യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് പുറത്തിറക്കി ബലമായി പിടിച്ചതിൽ പല പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുമുണ്ട്. അത് പിന്നീട് പുറത്ത് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പോലീസുമായി നേർക്കുനേർ വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ കൗൺസിൽ യോഗം ഇതിനിടയിൽ ചേരാൻ തുടങ്ങുന്നു. അപ്പോൾ പുറത്ത് പ്രതിപക്ഷ കൗൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുകയാണ്. അവരെ കൗൺസിൽ ഹാളിനുള്ളിലേക്ക് പോലീസ് പ്രവേശിപ്പിച്ചിട്ടില്ല. പോലീസ് അവിടെ വലയം തീർത്തിരിക്കുകയാണ്.